திருசபா மாதாவின் பாலகனே, மக்களாம் இவரே நீ ஓர்க்கணமே. പ്രഖ്യാപിച്ചതിന്റെ 150-ാം വാർഷികം ആഘോഷിച്ച വേളയിൽ 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ വിശുദ്ധ യൗസേപിതാവിന്റെ വർഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാർപാപ്പ പറഞ്ഞു, യൗസേപിതാവ് ഈ മണ്ണിന്റെ നിഴലാണ്, പിതൃസ്നേഹത്തിന് നിഴൽ. ഈ നിഴലിലാണ് പരിശുദ്ധ അമ്മയും യേശുവും സംരക്ഷിക്കപ്പെട്ടത്. ദാവീദ് വംശത്തിലെ അംഗമെന്ന നിലയിലും നസ്രത്തിലെ മറിയത്തിന്റെ ഭർത്താവ് എന്ന നിലയിലും ക്രിസ്ത്യ ഔസേപ്പ് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കൂട്ടിയടക്കുന്ന ഒരു കണ്ണിയായി നിലകൊള്ളുന്നു. ക്രിസ്ത്യ ഔസേപ്പിനെ കുറിച്ച് സുവിശേഷത്തിൽ അവസാനിക്കുന്ന വിവരണ ഭാഗം, അവൻ എഴുന്നേറ്റ് അമ്മയും ശിശുവിനെയും കൂട്ടി യാത്രയായി എന്നാണല്ലോ. വലിയ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവത്തോട് ഒരു മറുചോദ്യം പോലും ഉന്നയിക്കാതെ തന്റെ ജീവനും ജീവിതവും എല്ലാം ഉന്നയിച്ചോയ്ക്കു വേണ്ടി ദൈവകരങ്ങളിൽ അർപ്പിച്ചവൻ, വലിയ കാര്യങ്ങളിൽ വിശ്വാസമർപ്പിച്ച് സ്വയം ചെറിയവനാകാൻ ഇഷ്ടപ്പെട്ടവൻ, ഇതൊക്കെയായിരുന്നു ജീവിത മാതൃക കൊണ്ട് വിശുദ്ധ യൗസേപ്പ്. വിശുദ്ധ യൗസേപ്പ് യേശുവിന്റെ കാവൽക്കാരനെന്നാണ് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പ തന്റെ രക്ഷകന്റെ കാവൽക്കാരനെന്ന അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ വ്യക്തമാക്കുന്നത്. തന്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കപ്പെട്ട ദൈവകുമാരനെ കാത്തുപാലിക്കുക, അവന്റെ കാവലാളാവുക എന്നിങ്ങനെയുള്ള ദൗത്യങ്ങൾ ശിരസാൽ വഹിച്ചവനാണ് വിശുദ്ധ യൗസേപ്പ്. രാജവംശജനായിരുന്നിട്ടും ഇരു കൈകളിലും ഉളിയും കൊട്ടുവടിയുമാണ് കൂട്ടിനുണ്ടായിരുന്നത്. 52-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു. നസ്രത്തിലെ കുടുംബത്തിന് സർവോപരി യേശുവിന്റെ കാവലായ വിശുദ്ധ യൗസേപ്പ് നമ്മെ നന്മയിലേക്ക്, മൂല്യങ്ങളിലേക്ക്, കരുതൽ സംസ്കാരത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ ക്രൈസ്റ്റ്. അനുസരണത്തിൻ നിദാനമേ തെളിമതൻ വിളനിലമായവനേ, സർവേശനേകിയ ദർശനങ്ങൾ പൂർണമായി പാലിച്ച പുണ്യവാനേ. തിരുസഭാ മാതാവിൻ പാലകനേ, മക്കളാം ഇവരെ നീ ഓർക്കണമേ.